Hello and Namaskaram. Welcome to Freedom Business Malayalam, and this is your host Vidya Nair. ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമുക്കറിയാമല്ലേ, ബിസിനസ് എന്ന് പറയുന്നത് പലവിധ മുലകിൽ സുലഭമാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിക്കൊള്ളട്ടെ, പാർട്ട്നർഷിപ്പ് ആയിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി ആയിക്കൊള്ളട്ടെ, അങ്ങനെ എന്തോരം ബിസിനസ്സാണ് ഉള്ളത്. പക്ഷേ ഇന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രാഞ്ചൈസ് ബിസിനസ് ഐഡിയാസിനെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ബിസിനസ് ആശയങ്ങൾ എങ്ങനെയാണ് നമ്മളെ പ്രോഫിറ്റബിൾ ആക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ റിച്ച് ആക്കുന്നത്, എങ്ങനെയാണ് നമ്മളെ കുറച്ചൊന്നും നല്ല ബിസിനസ് വിമനും അതുപോലെ തന്നെ ബിസിനസ് മാനും ഒക്കെ ആക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? അറിയണം അല്ലേ? നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടണം എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻ്റെ ഈ ഒരു എളിയ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ കേട്ടോ. കാരണം ഇതുപോലുള്ള ഒരുപാട് ടോപ്പിക്സ് ഇനിയും ഇങ്ങനെ വഴിയേ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ. എന്താണ് ഫ്രാഞ്ചൈസ് ബിസിനസ് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ തന്നെ ഉണ്ട് അല്ലേ. ബിസിനസ്സുകളെല്ലാം തന്നെ ഫ്രാഞ്ചൈസ് മോഡൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. ബിസിനസ്സുകാർക്കൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ അവർ കൺസിഡർ ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്. ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഫ്രാഞ്ചൈസ് എഗ്രിമെൻറ്റിൽ നമ്മൾ ഇൻവോൾവ് ആവുകയാണ്. സെർട്ടൈൻ ടേംസ് ആൻഡ് കണ്ടീഷൻസോടുകൂടി നമുക്കൊരു മൾട്ടി നാഷണൽ ബ്രാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ റെക്കഗ്നൈസ്ഡ് ആയിരിക്കുന്ന ഓൾറെഡി നല്ല കസ്റ്റമർ ബേസ് ഉള്ള ഒരു ബ്രാൻഡിൻ്റെ ഭാഗമാകാൻ സാധിക്കും. അവരുടെ ഭാഗമായിട്ട് മാറിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ളൊരു ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുവാനും അതായത് നടത്തിക്കൊണ്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ് ഫ്രാഞ്ചൈസിയുടെ ഏറ്റവും വലിയൊരു നേട്ടം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഫ്രാഞ്ചൈസിയുടെ ഒരു ആശയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രാഞ്ചൈസി ചൂസ് ചെയ്യുന്നതെന്നറിയോ? നമുക്കൊന്ന് എക്സ്ട്രാ എമൗണ്ട് ചെലവഴിച്ചുകൊണ്ട് ആ ഒരു ബ്രാൻഡിനെ റെക്കഗ്നൈസ് ചെയ്തെടുത്ത് കസ്റ്റമേഴ്സിനിടയിൽ ഇങ്ങനെ ഒരു നല്ല ബ്രാൻഡുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ബ്രാൻഡ് ഇത്രയും മഹത്തരമാണ്, അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കും, ആ ഒരു രീതിയിലേക്കൊന്നും നമുക്ക് പോകണ്ട. കാരണം ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒന്നാണ് അല്ലേ. ബട്ട് ആസ് വിത്ത് എവറി കമ്പനി സ്ട്രാറ്റജി, എല്ലാ കമ്പനി സ്ട്രാറ്റജിയും വേരിയസ് ആണ് അല്ലേ, വ്യത്യസ്തമാണ്. അതിനനുസരിച്ചിട്ട് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് എന്ന് തന്നെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പറയേണ്ടതായിട്ട് വരും. കാരണം ഇത്രമാത്രം അഡ്വാൻറ്റേജ് ഇതിനുണ്ട്, അല്ലെങ്കിൽ ഇത്രമാത്രം ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഒരു ഫ്രാഞ്ചൈസ് ഓപ്ഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുമ്പോൾ തീർച്ചയായിട്ടും ഫ്രാഞ്ചൈസ് ഓപ്ഷൻ നല്ലതാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ആ ഒരു ഫ്രാഞ്ചൈസ് ഓപ്ഷനിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ലെറ്റ്സ് ലുക്ക് അറ്റ് സം ഓഫ് ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്. അതിൻ്റെ ഗുണവും അതുപോലെ തന്നെ ദോഷവും അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾ ആ ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങളുടെ തീരുമാനത്തിന് ഞാൻ വിട്ടു തന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ആശയമാണ് എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള 5 ഫ്രാഞ്ചൈസ് ബിസിനസ് ഐഡിയാസ് ആണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. സോ ആ ഒരു ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ, നിങ്ങൾ അത്രമാത്രം പ്രിയപ്പെട്ടവരാണ് എനിക്ക്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനഫിറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രമേ ഏറ്റവും പ്രോഫിറ്റബിൾ എന്ന് എനിക്ക് തോന്നിയ 5 ബിസിനസ് ആശയങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ. സോ ആദ്യത്തേതെന്ന് പറയുന്നത് ബെനഫിറ്റ്സ് ഓഫ് ഫ്രാഞ്ചൈസിംഗ് ആണ്. ആദ്യമേ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എമൗണ്ട് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, അതുപോലെ എക്സ്ട്രാ ഒന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരില്ല. സമയമായിക്കൊള്ളട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ കാശായിക്കൊള്ളട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സ്റ്റാഫ് ആയിക്കൊള്ളട്ടെ, ഇതൊന്നും തന്നെ നമുക്ക് പ്രത്യേക ഒരു അഡീഷണൽ റിക്വയർമെൻ്റ് ആയിട്ട് വരുന്നില്ല. കാരണം മാർക്കറ്റിംഗ് ഒക്കെ ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ് ആണ്, അങ്ങനെ ഒരു മാർക്കറ്റ് ലോക്കലി അവൈലബിൾ ആയി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാൻഡ് എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ആശയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിൻ്റെ ഫ്രാഞ്ചൈസിങ് നമ്മൾ ചെയ്യുന്നത് വഴി നമ്മുടെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് അത്ര തന്നെ വലുതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് എത്രമാത്രം ഉണ്ട് എന്ന് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഫ്രാഞ്ചൈസി ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മറ്റ് ബിസിനസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ലോ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്, മാർക്കറ്റുണ്ട്, അത്യാവശ്യം കസ്റ്റമർ ബേസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നമുക്കധികം വരുന്നില്ല. സോ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയം തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസിങ് മോഡൽ എന്ന് പറയുന്നത്. നാലാമത്തെ ആശയം എന്ന് പറയുന്നത് ആ ഒരു ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഓഫ് ഗുഡ്സും എല്ലാം ആ ഒരു റെഗുലർലി തന്നെ ഒരു ഷോർട്ടേജും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട്
അഡ്മിനിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. കാരണം എന്താ, ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ ആദ്യമേ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്കൊന്ന് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു കമ്പനി തുടങ്ങി ആ കമ്പനിയിൽ ഇങ്ങനെ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞ് പഠിപ്പിക്കാനും വർഷങ്ങളെടുക്കും. പക്ഷേ ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അത്തരം ഒരു സ്ട്രക്ചറിൽ നിന്ന് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ്റനൻസും എല്ലാം നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ ചെയ്തു പോയാൽ മതി. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള 5 നേട്ടങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ കോട്ടങ്ങളുണ്ടോ അതും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ, കാരണം നമ്മൾ ഫ്രാഞ്ചൈസ് ചെയ്യാൻ പോവല്ലേ. സോ എന്തൊക്കെയാണ് അതിൻ്റെ കോട്ടങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, പാരന്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് അത്രമാത്രം സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡ് മൾട്ടിനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, അത്ര തന്നെ കസ്റ്റമർ ബേസ് ഉള്ള, അത്രമാത്രം മാർക്കറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് തന്നെ ആയിരിക്കണം. സോ ആ ഒരു പാരന്റ് ബ്രാൻഡ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിജയം. സോ അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷനാണ്. രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഒരു റീറ്റെയിൽ സ്റ്റോറാക്കി നമുക്കത് മാറ്റാൻ പറ്റില്ല. ഫ്രാഞ്ചൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റ് അഡീഷണൽ പ്രോഡക്റ്റ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഏത് കമ്പനിയുടെ ഫ്രാഞ്ചൈസി ആണോ നമ്മൾ എടുക്കുന്നത്, ആ പ്രോഡക്റ്റ്സ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സെല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു റീറ്റെയിൽ സ്റ്റോറാക്കി മാറ്റാനോ അങ്ങനെയുള്ള ഒന്നും നമുക്കതിൽ സാധ്യമല്ല. കാരണം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏത് പ്രോഡക്റ്റ് ആണോ അതിൻ്റെ തന്നെ ഒരു ഫ്രാഞ്ചൈസിയാണ്. സോ ഒരു റീറ്റെയിൽ സ്റ്റോർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് മാറാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത്, നമ്മൾ എത്രമാത്രം ആ ഒരു ഫ്രാഞ്ചൈസിയുടെ പാർട്ടാണോ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു വീതം ഷെയർ ചെയ്യേണ്ടിയും വരും. സോ അങ്ങനെ ഒരു കാര്യം കൂടി ഇതിൽ കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമുക്ക് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതൊരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും അതിൽ ലിമിറ്റേഷൻസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താ പറയേണ്ടത്, അതിൽ അതിൻ്റേതായ നേട്ടങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസും അതുപോലെ തന്നെ ബെനഫിറ്റ്സും ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി ഏതൊക്കെയാണ് ആ ഒരു 5 മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസീസ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പേരും കേട്ടിട്ടുള്ള ഒരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി തന്നെയാണ്. അതാണ് DTDC എന്ന് പറയുന്നത്. DTDC എന്ന് കേട്ടിട്ടില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോ കാണുന്ന എല്ലാ പേരും തന്നെ DTDC എന്ന സ്ഥാപനത്തെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് കേട്ടിട്ടും ഉണ്ടായിരിക്കും. ഇത് ഏറ്റവും നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ഐഡിയ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു നല്ലൊരു ബിസിനസ് ആശയമാണ് DTDC ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. DTDC ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ളതുമായ ഏത് കമ്പനിയാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ട കമ്പനിയാണ്, കൊറിയർ കമ്പനിയാണ് അല്ലേ. DTDC 1990 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒരു മാർക്കറ്റിൽ ഇടമുണ്ട്, അത്രമാത്രം കസ്റ്റമർ ബേസും ഉണ്ട്. ആഗോളതലത്തിൽ ഏകദേശം 5800 ചാനൽസിലധികം വരുന്ന രീതിയിലാണ് നമ്മുടെ ഈ ഒരു DTDC പ്രവർത്തനം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ എന്തുണ്ട്, DTDC ആ ഒരു കൊറിയർ ഡെലിവറി ഒക്കെ ഉണ്ട് അല്ലെ, ആ ഒരു പാക്കേജ് ഡെലിവറി സർവീസസ് ഉണ്ട്. അത് പോരാഞ്ഞ് ലോജിസ്റ്റിക്കൽ സപ്പോർട്ടും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റും DTDC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള പാക്കേജ് ഡെലിവറിയും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സിൻ്റെ ആ ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ എന്താണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും DTDC ചെയ്യുന്നുണ്ട്. DTDC ഒരു 75 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു 75,000 രൂപയോളം ഒക്കെ മാത്രമേ ചിലവ് വരുന്നുള്ളൂ അതിന്. പക്ഷേ ഇത് റീജിയൻ അനുസരിച്ച്, അതായത് ഏതാണോ ആ ഒരു ലൊക്കേഷൻ എന്നതിനെ അനുസരിച്ചിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം ഈ പറയുന്ന റേറ്റിലൊക്കെ. 3 വ്യത്യസ്ത തരത്തിലുള്ള DTDC ഫ്രാഞ്ചൈസി മോഡൽസ് അവൈലബിൾ ആണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 3 വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഞ്ചൈസി മോഡൽസിനും 3 വ്യത്യസ്തമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേണ്ടി വരുന്നത്. ചിലതിന് വളരെ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് സ്പേസ് പോലും വേണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വ്യത്യസ്ത തരത്തിലുള്ള DTDC ഫ്രാഞ്ചൈസികൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫ്രാഞ്ചൈസീസ് ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണോ അതനുസരിച്ചിട്ട് നമുക്ക് ഫ്രാഞ്ചൈസി ബൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് DTDC ഫ്രാഞ്ചൈസി മോഡലിനുണ്ട് എന്നുള്ളത് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഒരു 10x10 ഓഫീസ് സ്പേസ് ഉള്ള ഒരു കമ്പനിയാണ് എന്ന് വെച്ചോളൂ. അതിൽ നമുക്ക് അത്യാവശ്യം ലോങ് പ്രോസസ്സ് ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ഓഫീസായിട്ട് തന്നെ നമുക്ക് ഈ ഒരു DTDC ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഏറ്റവും ഓൾഡസ്റ്റും ട്രസ്റ്റഡുമായിട്ടുള്ള ഒരു കൊറിയർ കമ്പനിയാണ് നമ്മുടെ മനസ്സിലെ ആശയമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് DTDC എന്ന് പറയുന്നത്. എന്താണ് രണ്ടാമത്തെ ഒരു മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി ഇൻ ഇന്ത്യ? അമൂൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലേ. നമുക്കറിയാം ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പാടി നടക്കുന്ന അമൂല് തന്നെയാണ്
രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഇൻഡിജീനസ് ആയിട്ടുള്ള ബ്രാൻഡ് എന്നാണ് 2000 ഒരു കണക്കനുസരിച്ച് അമൂലിനെ പറയുന്നത്. 1946 അവതരിപ്പിക്കപ്പെട്ട ഒരു ബ്രാൻഡാണ് അമൂൽ എന്ന് പറയുന്നത്. നമുക്കറിയാം അതിലെ ആ ഒരു മോഡലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, അമൂലിൻ്റെ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ സ്റ്റിൽ അമൂലിൻ്റെ ആ ഒരു ഇമേജിൽ അല്ലെങ്കിൽ അമൂലിൻ്റെ ആ ഒരു പാക്കറ്റിൽ ഇരിക്കുന്ന ആ ഒരു ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഐസ്ക്രീം ആയാലും അതുപോലെ തന്നെ അതിൻ്റെ ബട്ടർ ആയാലും അല്ലെ എല്ലാം നമ്മളിങ്ങനെ വാങ്ങാനായിട്ട് ആഗ്രഹിക്കാറുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു ആശയമാണ്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് അമൂലിൻ്റെ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അമൂലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസിങ് കമ്പനി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അമൂലാണ്. അത് മാത്രമല്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഫ്രാഞ്ചൈസിയും അമൂലിൻ്റേത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ലീഡ് ചെയ്യുന്നു പറഞ്ഞാൽ അപ്പോൾ അവരുടെ എഗ്രിമെൻ്റ് അത്യാവശ്യം നമുക്ക് കൺവീനിയൻ്റ് ആയ രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും വളരെ അഫോർഡബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഫ്രാഞ്ചൈസി നിർമ്മിക്കാനായിട്ട് അമൂലിന് സാധിക്കുന്നത്? ഈ ഒരു ആഗോളതലത്തിൽ ഏതാണ്ട് 2500 ഫ്രാഞ്ചൈസ് ഔട്ട്ലെറ്റുകളാണ് അമൂലിനുള്ളത് എന്നാണ് നിലവിലെ ഒരു കണക്ക് പ്രകാരം അറിയുന്നത്. അത് അതിൽ കൂടുതലാകാം എന്നുള്ളതേ ഉള്ളൂ. ഒരു ഏകദേശ കണക്കെന്ന് പറയുന്നത് 2500. അമൂലിൻ്റെ ആ ഒരു ഫ്രാഞ്ചൈസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് 2 to 6 lakh rupees വരെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരുമെന്നാണ് ഏകദേശം ഒരു കണക്ക് പ്രകാരം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. 2 to 6 വരെ ആയിരിക്കും അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് നമുക്ക് വളരെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏകദേശം മാസാമാസം 5 to 10 lakh rupees വരെയെങ്കിലും ഏൺ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് അമൂലിൻ്റെ ആ ഒരു ബ്രാൻഡും അമൂലിനുള്ള ആ ഒരു കസ്റ്റമർ ബേസും അതുപോലെ തന്നെ അമൂലിനോട് നമുക്കുള്ള ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ എവിടെയാണ് നമ്മുടെ ഈ ഒരു അമൂല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് നമുക്ക് ഈ വരുന്ന ആ ഒരു കസ്റ്റമർ ബേസും അതുപോലെ തന്നെ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണല്ലേ. നമ്മുടെ ബിസിനസ്സിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നതിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയ ലൊക്കേഷനിലാണോ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്, ബിസിനസ് തുടങ്ങാൻ പറ്റിയ ആ ഒരു ഏരിയയിൽ തന്നെയാണോ നമ്മൾ ഫ്രാഞ്ചൈസി ഓപ്ഷൻ കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതെല്ലാം നമ്മുടെ എല്ലാ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ചില ചില ആശയങ്ങളാണ്. അതെല്ലാം നമ്മുടെ ആ ഒരു രീതിയിലുള്ള വൈസ് ഡിസിഷൻ തന്നെ എടുത്തിരിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് നമ്മുടെ ആ ഒരു റിസ്ക് ആണ് അതിൽ നമ്മൾ എടുക്കുന്നത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. ബാക്കി ഈ അഡ്വർടൈസിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം ഓൾറെഡി നമുക്ക് ആവശ്യമില്ല, കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാവുമ്പോൾ അത് ആവശ്യം വരുന്നില്ല. ഒരു അമൂൽ പാർലർ അതുപോലെ തന്നെ അമൂൽ കിയോസ്ക് ഒക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിലും നമുക്ക് അത്തരത്തിലുള്ള ഫ്രാഞ്ചൈസ് ഓപ്ഷൻസും അമൂല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം അമൂൽ പാർലറിൽ പോയിരുന്നിട്ട് അമൂലിൻ്റെ ഐസ്ക്രീം കഴിക്കുക, ഫാമിലി ആയിട്ടൊക്കെ പോയിരുന്ന് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്, ഇന്ത്യയുടെ തന്നെ ടേസ്റ്റ് എന്ന് പറയല്ലേ, അവരുടെ ടാഗ് ലൈൻ ആണ് ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെയുള്ള ഫ്രാഞ്ചൈസ് ഓപ്ഷൻസും ഉണ്ട് നിലവിൽ. നമുക്ക് എവിടെയും ഈ ഒരു അമൂലിൻ്റെ ഫ്രാഞ്ചൈസി തുടങ്ങാനായിട്ട് പറ്റും. ഒരു 100 to 300 square feet അവർ നോക്കുന്നത്. അത്യാവശ്യം ഡെക്കറേറ്റീവ് ആയിട്ടുള്ള എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അമൂലിൻ്റെ ആ ഒരു എന്താ പറയണ്ടേ, ഈ പറഞ്ഞ പോലെ പാർലറോ അല്ലെങ്കിൽ അമൂൽ കിയോസ്കോ ഒക്കെ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാലോ ഈ അമൂൽ എന്നൊക്കെ പറയുന്നത് അത്രമാത്രം എന്താണ് ലീഡിംഗ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. പലരും അവിടെ ഒരു ഹാങ് ഔട്ട് പ്ലേസ് പോലെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഐസ്ക്രീം കഴിക്കാനും കുറേയധികം വിശേഷങ്ങൾ പറയാനും അങ്ങനെയൊക്കെ എല്ലാവരും എത്തുമ്പോൾ അത്രമാത്രം ആ ഒരു എഫക്റ്റീവ്നെസ് വേണം എന്നുള്ളതേ ഉള്ളൂ. ആ ഒരു പാർലർ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അമൂലിൻ്റേതായിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു നമ്മൾ ആംബിയൻസ് ഒരുക്കി കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമൂലും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഫ്രാഞ്ചൈസ് ഓപ്ഷൻ തന്നെയാണ്. കാരണം അമൂലിന് അത്രമാത്രം കസ്റ്റമർ ബേസ് ആണുള്ളത്, അത്രമാത്രം മാർക്കറ്റിംഗ് ഒക്കെ അവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അത്രമാത്രം ബ്രാൻഡിങ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അമൂല്. ഇനി നമുക്ക് ആ ഒരു റീറ്റെയിൽ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുക, അമൂലിൻ്റെ ഒരു ഫ്രാഞ്ചൈസ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അവിടെ നമുക്ക് അതിൻ്റെ ആവശ്യക്കാർ നിലവിലുള്ള കസ്റ്റമേഴ്സ് വരുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റും കിട്ടും. മൂന്നാമത്തെ ഒരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമ്മുടെ പതഞ്ജലിയാണ്. അതായത് ബാബ രാംദേവിൻ്റെയും ആചാര്യ ബാലകൃഷ്ണനും അല്ലേ, ഇവർ രണ്ടുപേരെയും നമുക്ക് നന്നായിട്ട് അറിയാം. ബാബ രാംദേവിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നടക്കാറുണ്ട്. പതഞ്ജലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആയുർവേദമാണ് അവർ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ആയുർവേദിക് പ്രോഡക്റ്റ്, ഹെർബൽ പ്രോഡക്ട്സ് ആണ് അവർ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. 2006 നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ പതഞ്ജലി എത്തിയത് എന്നുണ്ടെങ്കിൽ പോലും ഇന്ന് ഏതാണ്ട് 200 crore rupees അധികമാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ട്രസ്റ്റഡ് ആണ്,
അതുപോലെ തന്നെ അവർക്ക് എത്രമാത്രം ഒരു കസ്റ്റമർ ബേസാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചത്. അവരൊരു 20 വർഷം പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലേ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2006 2016 2026 ആകുമ്പോഴേ 20 വർഷമാകുന്നുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അവർക്ക് അത്രമാത്രം കസ്റ്റമർ ബേസ് ഉള്ളതുകൊണ്ടാണ് 200 കോടി രൂപയോളം റവന്യൂ ആണ് അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഏറ്റവും നല്ലൊരു ഫ്രാഞ്ചൈസി ഓപ്ഷൻ തന്നെയാണ് പതഞ്ജലി എന്ന് പറയുന്നത്. ആയുർവേദത്തിലേക്ക് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ആയുർവേദ സംസ്കാരമാണ്. നമ്മൾ ഈ ഭാരതത്തിൽ നിന്ന് നമ്മൾ നൽകിയിരിക്കുന്നതും ആയുർവേദത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഏറ്റവും കൂടുതൽ. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ അത്. അതുകൊണ്ട് പതഞ്ജലി എന്ന് പറയുന്നത് ഒരു നല്ല ഫ്രാഞ്ചൈസി ഓപ്ഷനായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. പതഞ്ജലി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ആയുർവേദിക്കായിട്ടുള്ളതും ഹെർബൽ ആയിട്ടുള്ളതുമായിട്ടുള്ള എന്താ പറയണ്ടേ പ്രോഡക്ട്സ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്ന് ബ്യൂട്ടി ഗുഡ്, ഹെൽത്ത് കെയർ, പേഴ്സണൽ കെയർ, അതുപോലെ തന്നെ ഹെൽത്ത് ആയിട്ടുള്ള ഫുഡ്, ഇതെല്ലാം പതഞ്ജലി അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ആ ഒരു അക്സെപ്റ്റൻസ് കൂടുന്നതനുസരിച്ചാണ് അവർ ഈ ഒരു പ്രോഡക്റ്റ് ലൈൻ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റ് ലൈൻ ആഡ് ഓൺ ആവുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു പ്രോഡക്റ്റിനോട് നമുക്ക് അത്രമാത്രം ട്രസ്റ്റ് ഉണ്ട്, ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് കൂടി വരണം എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഓരോ വർഷം കഴിയുമ്പോഴും അവരുടെ പ്രോഡക്റ്റ് ലൈൻ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പതഞ്ജലിയുടെ ഒരു ഫ്രാഞ്ചൈസ് ഓപ്ഷനാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമ്മളൊന്ന് ലിമിറ്റ് ചെയ്ത് പോവില്ല. ഒരു ടൂത്ത്പേസ്റ്റിലോ അല്ലെങ്കിൽ ഒരു സോപ്പിലോ നമ്മൾ ലിമിറ്റ് ചെയ്ത് പോവില്ല. നേരെ മറിച്ച് നമുക്കൊരു ഫുഡ് ഐറ്റമോ അങ്ങനെയുള്ള എന്തും കൊടുക്കാം. ഒരു റീറ്റെയിൽ സ്റ്റോർ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ വിത്ത് പതഞ്ജലി പ്രോഡക്ട്സ് എന്നുള്ളതേ ഉള്ളൂ. നല്ലപോലെ നമുക്ക് എന്താണ് ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ കിട്ടുന്ന, ഒരുപാട് കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടുന്ന ഒരു ഓപ്ഷനായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത് തന്നെയാണ് പതഞ്ജലി. പതഞ്ജലി എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ആയിട്ടുള്ള ഗുഡ്സിൻ്റെ ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ നമ്മൾ ഫാസ്റ്റ് മൂവിങ് ഗുഡ്സിൻ്റെ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഫ്രാഞ്ചൈസി എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ പതഞ്ജലി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനായിട്ട് പരിഗണിക്കാമെന്ന് ഞാൻ പറയും. കാരണം ഒരു 500 സ്ക്വയർ ഫീറ്റിന് 7 ലക്ഷം രൂപയോളം ഒക്കെയാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. ഏകദേശ കണക്കുകളാണ് ഈ പറയുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വ്യത്യാസം വരാം. അപ്പോൾ ഈ ഒരു 7 ലക്ഷം രൂപ നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 500 സ്ക്വയർ ഫീറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു പതഞ്ജലി സ്റ്റോർ തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ചും ആ ഒരു സ്പേസിൻ്റെ റിക്വയർമെൻ്റ് അനുസരിച്ചും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സിൻ്റെ ആ ഒരു എണ്ണം അനുസരിച്ചും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് 7 ലക്ഷം പറ്റില്ല, 5 ലക്ഷത്തിന് വേണം, അതുപോലെ തന്നെ 7 ലക്ഷം അല്ല എനിക്ക് 10 ലക്ഷമാണ് വേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെയുള്ള സാധ്യതകളും അവിടെ നിലവിലുണ്ട്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് KFC ആണ്. KFC എന്ന് പറയുന്നത് എന്നും നമുക്കൊരു ബിസിനസ് മോട്ടിവേഷൻ തന്നെയാണ്. KFC അഥവാ കെൻടക്കി ഫ്രൈഡ് ചിക്കൻ എന്ന് പറയുന്നതിൻ്റെ ആരാധകരാണ് എല്ലാവരും. മാസത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കണം എന്ന് കൊതിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത് എത്ര കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാലും, അതല്ല എന്നുണ്ടെങ്കിൽ ഓ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും, നമ്മൾ സാലറി കിട്ടുമ്പോഴെങ്കിലും ഒന്ന് ആ ഒരു KFCയിലേക്ക് ഓടി കയറാനായിട്ട് നോക്കാറുണ്ടല്ലേ. നമുക്ക് ഈ KFCയോടുള്ള ആരാധന പോലെ തന്നെ ഒരുപാട് പേർക്ക് KFC ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത്രയും നിലവിൽ ഒരുപാട് പേര് ആഗ്രഹിച്ച് തേടി അവരവരുടെ ലൊക്കേഷനിലുണ്ടോ ഉണ്ടോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒന്നാണ് KFC എന്ന് പറയുന്നത്. സോ KFCയുടെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നല്ല നേട്ടം തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. 1939 KFC സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിലുടനീളം 20,000-ലേറെ ലൊക്കേഷൻസിൽ KFCയുടെ ആ ഒരു ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. ഫോർച്യൂൺ മാഗസീനിൽ ഒരു 500 ലാർജസ്റ്റ് ആയിട്ടുള്ള കോർപ്പറേഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 201 സ്ഥാനത്ത് തന്നെയാണ് KFC നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ആ ഒരു ലോകത്തിലെ തന്നെ കീഴടക്കാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസി ഓപ്ഷനാണ് KFC എന്ന് പറയുന്നത്. അതിന് അത്രമാത്രം ആ ഒരു ബ്രാൻഡിങ് ഉണ്ട്. അമേരിക്കയിൽ നിന്ന് ആ ഒരു ചിക്കൻ നമ്മുടെ ഈ പറഞ്ഞ കൊച്ചു കേരളത്തിൽ വരെ എത്തിയിട്ടുണ്ട് അല്ലേ. കൊച്ചു കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ ബ്രൗസ് ചെയ്യാറുണ്ട്. നമ്മുടെ തൊട്ടടുത്തുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്, ഇല്ലെങ്കിൽ നമ്മൾ തേടിപ്പോയി കഴിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കസ്റ്റമർ ഇത് ഇഷ്ടപ്പെടുന്നത്? ആ ഒരു ഫുഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ മൗത്ത് വാട്ടറിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലേവറും എല്ലാം തന്നെയാണ് കസ്റ്റമേഴ്സിനെ ഈ ഒരു KFC എന്ന് പറയുന്ന ഓപ്ഷൻസിലേക്ക് അത്രമാത്രം കൂടുതൽ അടുപ്പിക്കുന്നത്. പക്ഷേ ഒരു ഫ്രാഞ്ചൈസി നമ്മൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം കുറച്ചൊന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഏതാണ്ട് 1 മുതൽ 2 കോടി രൂപ വരെ ആകും 1,000 മുതൽ 1,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു KFC ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് തുടങ്ങാൻ എന്നാണ് ഒരു ഏകദേശ കണക്ക് ഞാനൊന്ന് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ വേണ്ടി വരും എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാമല്ലേ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നടക്കുക. വളരെ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഓപ്ഷനാണ് KFC എന്ന് പറയുന്നത്. 5-ാമത്തെ ഓപ്ഷൻ എന്താണ്? പിസ്സ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഏറ്റവും നല്ലൊരു ആശയം എന്താണ്? ഡൊമിനോസ് ആണ് അല്ലേ. ഡൊമിനോസിൻ്റെ തന്നെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആശയം തന്നെയാണ്.
ഇന്ത്യയിൽ തന്നെ ഏകദേശം 500 ലൊക്കേഷൻസിലാണ് ഡൊമിനോസ് പിസ്സ എന്ന് പറയുന്ന അതിൻ്റെ ഔട്ട്ലെറ്റ് ഉള്ളത്. 1960 രൂപീകരിക്കപ്പെട്ട് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള പിസ്സ എന്ന് പറയുന്ന USP അക്വയർ ചെയ്തതാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഡൊമിനോസ് പിസ്സ എന്ന് പറയുന്നത്. 1960 തുടങ്ങി മോസ്റ്റ് ഫേമസ് പിസ്സ ഡെലിവറി സർവീസ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഏകദേശം 70 രാജ്യങ്ങളിലായി ഏതാണ്ട് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിലധികം തന്നെ ഒരു ഡേറ്റാ ബേസ് നമ്മുടെ ഈ ഒരു ഡൊമിനോസ് പിസ്സയ്ക്കുണ്ട്, നമ്മുടെ ഫേവറേറ്റ് പിസ്സയ്ക്കുണ്ട്. പിസ്സ, സ്പഗട്ടി, ഗാർലിക് ബ്രെഡ്, ചിക്കൻ വിങ്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് മെനു ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വായിൽ വെള്ളം ഊറിക്കുന്ന ഒരുപാട് മെനു ആണല്ലേ. ഇത് നമ്മളെ പോലെ തന്നെ എല്ലാ പേർക്കും ഇഷ്ടമാണ് ഡൊമിനോസ് പിസ്സ എന്ന് പറയുന്നത് കൊണ്ട്. അത്യാവശ്യം ഫേമസ് ആയ, വളരെയധികം പ്രോഫിറ്റബിൾ ആയ ഒരു ഫ്രാഞ്ചൈസി എന്നതാണ് നമ്മുടെ മനസ്സിലെ ആശയം എന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഡൊമിനോസ് പിസ്സ എന്ന് പറയുന്നത്. ജുബിലൻ ഫുഡ് വർക്ക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ആ ഒരു ഫ്രാഞ്ചൈസി ഓൺ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് അവരുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്യേണ്ടി വരും. നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡൊമിനോസ് പിസയിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്രാഞ്ചൈസി തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 30 ലക്ഷം രൂപയോളം ഇൻവെസ്റ്റ്മെൻറ്റും 1500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസുമാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത്. സോ ഇതാണ് ടോപ്പ് 5 മോസ്റ്റ് പ്രോഫിറ്റബിൾ ഫ്രാഞ്ചൈസീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ ചില ആശയങ്ങൾ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നിങ്ങളുടെ കയ്യിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ ലൊക്കേഷനിലുള്ള ആ ഒരു കസ്റ്റമർ ബേസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇന്ത്യയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ഫ്രാഞ്ചൈസി ഏതൊക്കെയാണ് എന്ന് നമ്മൾ നോക്കി. അതിൻ്റെ പ്രോൺസ് എന്താണ്, കോൺസ് എന്താണ്, ഇതെല്ലാം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ 5 മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ആശയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമുക്കറിയാം നമുക്ക് ഏതാണ് ഫേമസ് ആണോ വേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ പറ്റുന്ന ഫ്രാഞ്ചൈസി ആണോ നമുക്ക് വേണ്ടത്, അതല്ല നമുക്ക് അത്യാവശ്യം കസ്റ്റമർ ബേസ് ഉള്ള, അത്യാവശ്യം വലിയൊരു സ്കെയിലിൽ തുടങ്ങേണ്ട ഒരു ഫ്രാഞ്ചൈസി ആണോ നമ്മുടെ മനസ്സിലുള്ളത്, ഇതൊക്കെ ആസ്പദമാക്കിയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മളൊരു ഫ്രാഞ്ചൈസി തുടങ്ങുന്നത് അല്ലേ. അപ്പോൾ ഫ്രാഞ്ചൈസി തുടങ്ങുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ലൊക്കേഷനിൽ ഏതായിരിക്കും വർക്കൗട്ട് ആവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒരു ബിസിനസ് ആശയത്തിന് വേണ്ടിയിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും നല്ലൊരു ഫ്രാഞ്ചൈസി എന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരിക്കാം, അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താ, ഈ വീഡിയോ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ചിലപ്പോൾ ചില ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ട് ഒരു ബിസിനസ് തുടങ്ങാനാണെങ്കിലും ഈ ഒരു ആശയം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഫ്രീഡം ബിസിനസ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അപ്പോൾ മാത്രമാണ് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എനിക്കിങ്ങനെയുള്ള നല്ല നല്ല ടോപ്പിക്കുകൾ എത്തിക്കാനായിട്ട് സാധിക്കൂ. നമ്മുടെ ഈ ഒരു ഭാരതം എന്ന് പറയുന്നത് കുറച്ചൊന്ന് ശ്രേഷ്ഠ ഭാരതമായി മാറട്ടെ അല്ലേ. ഒരു ഫിനാൻഷ്യൽ ലിറ്ററസി അവർക്കൊക്കെ ഒന്ന് കിട്ടിക്കോട്ടെ, അതൊക്കെ തന്നെയാണ് എൻ്റെയും ആഗ്രഹം എന്ന് പറയുന്നത്. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചിൽഡ്രൻ ടേക്ക് കെയർ. ദിസ് ഇസ് വിദ്യാനായർ സൈനിങ് ഓഫ്.